നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നൽകിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചു രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് എന്തിനാണ് രഹസ്യമൊഴിയുടെ പകർപ്പ് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ക്രൈംബ്രാഞ്ചിന് നൽകരുത് എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ക്രൈംബ്രാഞ്ചിന് രഹസ്യമൊഴി നൽകരുത് എന്ന് ഇ ഡിയുടെ അഭിഭാഷകനും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്ന കേസിന്റെ അന്വേഷണത്തിന് മൊഴിയുടെ പകർപ്പ് ആവശ്യമുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലം എങ്ങനെ പുറത്തായി എന്ന് അന്വേഷിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസിലെ അന്വേഷണത്തിന് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി അനിവാര്യമെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ രഹസ്യമൊഴി പരിശോധിക്കണമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ശാസ്കരണം സ്വപ്നക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലം പുറത്തുപോയതിൽ അന്വേഷണം വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകർ തന്നെയാണ് സത്യവാങ്മൂലം പുറത്തുവിട്ടത് എന്ന് സംശയിക്കേണ്ടി വരുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞു ജീവൻ ഭീഷണിയുണ്ട് എന്ന് സ്വപ്ന സുരേഷ് കോടതിയിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നിരന്തര സുരക്ഷ സുരക്ഷ ആവശ്യപ്പെട്ട സ്വപ്ന സുരേഷ് സംസ്ഥാന സർക്കാരിന്റെ വേണ്ടതും ആവർത്തിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തനിക്കെതിരെയും എടുത്തു എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു സുരക്ഷ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് എന്നും മറുപടി ലഭിക്കുന്നതിന് ഒരാഴ്ച സമയം വേണമെന്നും ഇ ഡി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു രഹസ്യമൊഴി കേന്ദ്ര എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുകയാണ് എന്നും ഇ ഡി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കേസ് ഈ മാസം ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ഷാജ് കിരണിന്റെയും സ്വപ്ന സുരേഷിന്റെയും വെളിപ്പെടുത്തലിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് ഇരുവർക്കുമെതിരെ സഭ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി മാനനഷ്ടം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയവ ആരോപിച്ചാണ് ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഫണ്ടുകൾ ബിലീവേഴ്സിന്റെ സഹായത്തോടു കൂടി അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നായിരുന്നു ഷാജ് കിരൺ സ്വപ്നോട് പറഞ്ഞിരുന്നത് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലും ഈ പരാമർശമുണ്ട് എന്നാണ് സൂചന ഈ പ്രസ്താവനകൾ സഭയെയും അനുബന്ധ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് സഭയുടെ ഹർജിയിലുള്ളത് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഷാജ് കിരൺ സ്വപ്നയോട് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഓഡിയോ സ്വപ്ന പുറത്തുവിടുകയും ചെയ്തിരുന്നു